മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിൽ നാം രാജരാജു ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവെക്കുന്നത് സുശേഷൻ ബെൻസിക് മെറാണ്ട തിരുവനന്തപുരം പ്രാർത്ഥനകൾ ശ്രവിച്ചാലും എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നാം പലപ്പോഴും നേരിടുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ആർക്കെങ്ങനെ സംസാരിക്കണമെന്നറിയത്തില്ല ആർക്ക് എങ്ങനെ ഇടപെടണം എന്നറിയത്തില്ല പലപ്പോഴും നമ്മളുടെ കുടുംബജീവിതത്തിലാകട്ടെ കുട്ടികളോടുള്ള ബന്ധത്തിലാകട്ടെ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാചകമാണിത് അദ്ദേഹത്തിന് എങ്ങനെ സംസാരിക്കണമെന്നറിയത്തില്ല സാഹചര്യത്തിനനുസരിച്ച് ആളുകളെ മനസ്സിലാക്കി സംസാരിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ കുട്ടികളോടും ഇതേ കാര്യം തന്നെ ചിലപ്പോൾ നാം പറയാറുണ്ട് അതായത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ സംസാരിക്കണം എന്നറിയാത്ത ഒരു കാലഘട്ടം നാം നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ അത് ശരിയായ ആശയത്തിൽ കേൾക്കുന്ന ആൾ അത് എടുക്കണമെന്നില്ല അദ്ദേഹം കേട്ടപാടെ തന്നെ തിരിച്ചിങ്ങോട്ട് പറയുന്ന ഉത്തരം നമ്മുടെ ഹൃദയത്തിന് തന്നെ വേദനയുണ്ടാക്കും കുറച്ചു കഴിഞ്ഞിട്ട് നമ്മളും പറയും അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് ഉത്തരം പറയണം എന്നറിയത്തില്ല എൻ്റെ ഹൃദയത്തിന് വല്ലാതെ വേദന തോന്നി പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിഞ്ഞുമറിയാതെയും ഇങ്ങനെ പറഞ്ഞ ഉത്തരങ്ങൾ അനേക ഹൃദയത്തിന് വേദന ഉണ്ടാക്കിയിരിക്കാം കൊലോസിർ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു അതിൻ്റെ ആറാമത്തെ വാക്യം ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയണം ഓരോ വ്യക്തിയെയും ഏത് രീതിയിലാണ് ഉത്തരം അവരോട് പറയേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വ്യക്തികൾ വ്യത്യസ്തരാണ് അവർ നമ്മൾ പറയുന്നത് ഏത് രീതിയിലെടുക്കും എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തിലെ ആ ഉത്തരങ്ങൾ എടുത്തെറിഞ്ഞ് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് വളരെ വിഷമമുണ്ടായേക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് തന്നെ വേദന ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾവിക്കാരന് വളരെ ഊഷ്മളതയേകുന്നതും കേൾവിക്കാരന് ആത്മീയ ഗുണം നൽകുന്നതുമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു കേൾക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനും ഉൾപ്പെടെ പലപ്പോഴെങ്കിലും നാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അയ്യോ അങ്ങനെ അപ്പോൾ പറയണ്ടായിരുന്നു എനിക്കങ്ങ് തോന്നി എനിക്കങ്ങ് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ പറയേണ്ടത് എന്ന് നാം സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് പറയാറുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇത് ശരിയാക്കാനായിട്ട് സാധിക്കുന്നത് നാളിതുവരെ ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിന് പ്രത്യേകമായ ഇൻസ്റ്റിറ്റ്യൂട്ടോ ട്രെയിനിങ് പ്രോഗ്രാമോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവം ഒരു വ്യക്തി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ഉള്ളതിനൊരു ട്രെയിനിങ് ആയിട്ട് ഒരു ഒരു സിലബസ് ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ അവിടെ പറയുകയാണ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കൊലോസ്ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതും ആയിരിക്കട്ടെ അതായത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയ വാക്കുകളും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് വേദനയേകുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക നാം മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുമ്പോൾ അവരുടെ ആത്മീക ജീവിതത്തിന് ഗുണമേകുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക മക്കളോടാണെങ്കിൽ അവർ തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ വഴക്ക് പറയും പക്ഷേ വഴക്ക് പറയുന്നത് ആ വ്യക്തി തെറ്റിൽ നിന്ന് വിട്ടുമാറി അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ആയിരിക്കണം ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ ഇന്നത്തെ ദിവസം ദൈവമേ ഞാൻ ഇന്നുമുതൽ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ കൃപയുള്ള വാക്കുകൾ എപ്പോഴും സംസാരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നാം തുടർമാനമായിട്ട് ദിവസേന ആ ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഷ അതേ മെത്തേഡിൽ തുടരാനായിട്ട് ഇടയായിത്തീരും ഏത് സാഹചര്യത്തിലും നമുക്ക് എത്ര തന്നെ കോപം വന്നാലും നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാം സ്ഥിരം തുടർന്നു വന്ന രീതി അത് ഉപ്പിനാൽ രുചുവരുത്തിയതും കൂടിയതും ആണെങ്കിൽ ആ രീതി തന്നെ ഏത് ദുർഘട സാഹചര്യത്തിലും നമുക്ക് അവലംബിക്കാൻ ഇടയായിത്തീരും ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങിയാലോ ദൈവമേ ഞാൻ ഇന്നുമുതൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതും കേൾക്കുന്നവർക്ക് പ്രയോജനകരവുമായ വാക്കുകൾ മാത്രം സംസാരിക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസം തുടങ്ങാം കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ